ബഹുമാനപ്പെട്ട ബീവി ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസി കൊണ്ട് കുടുംബ സമാധാനം ലഭിക്കാൻ, മനസ്സമാധാനം ലഭിക്കാൻ, ആരോഗ്യ സംരക്ഷണം ലഭിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വഹാബി പ്രമുഖനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള പ്രായം വൈകിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സ്വഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ അലാ തതസവ്വജ്, നീ കല്യാണം കഴിക്കുന്നില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട്. അപ്പൊ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്നെ തങ്ങൾക്ക് അറിയില്ലേ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാണ്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തതസവ്വജ്, നീ കല്യാണം കഴിക്കുന്നില്ലേ? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയെ, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരു മഹർ കൊടുക്കാനെങ്കിലും എന്നെ കൊണ്ട് സാധിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തതസവ്വജ്, നീ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പ സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ കുടുംബ സാഹചര്യം തങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും ദരിദ്രനായ ആളല്ലേ ഞാന്. ആ സമയത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നിനക്കൊരു 10 ഏക്കർ റബ്ബർ വാങ്ങിത്തരാമെന്നോ, അതല്ലെങ്കിൽ ഒരു 100 തെങ്ങ് തരാമെന്നോ, അല്ലെങ്കിൽ നിനക്കൊരു വലിയ ബിസിനസ് തുടങ്ങിത്തരാമെന്നോ? ഒന്നുമല്ല റസൂലുള്ള ചോദിച്ചത്. കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ച സ്വഹാബിയുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും, അതുകൊണ്ടാണ് നബിയെ കല്യാണം കഴിക്കാത്തത് എന്ന് പറഞ്ഞപ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ സ്വഹാബി പ്രമുഖനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ കൂടെ ആയത്തുൽ കുർസി ഇല്ലേ മുഹമ്മദ് മുസ്തഫ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്? കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ മഹർ കൊടുക്കാനില്ല. കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ യാതൊരു സമ്പാദ്യവുമില്ല. അങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞ ആ സ്വഹാബിയോട് നബി മുഹമ്മദ് മുസ്തഫ മുത്തനബി പറയുന്നത്, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ അടുക്കൽ ആയത്തുൽ കുർസി ഇല്ലേ? നോക്ക് നിങ്ങൾ, നോക്ക് നിങ്ങൾ, ആ ചോദ്യത്തിൽ എന്തെല്ലാം ആശയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പിൽ ആ സ്വഹാബിക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന, ബേജാറായി നിൽക്കുന്ന, വിഷമിച്ചു നിൽക്കുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, ഇതിനെല്ലാം പരിഹാരമായി നബി മുഹമ്മദ് മുസ്തഫ നിന്റെ അടുക്കൽ ആയത്തുൽ കുർസി ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ആയത്തുൽ കുർസി കൊണ്ട് നേടാത്ത കാര്യങ്ങളുണ്ടോ?